ഹായ് ഫ്രണ്ട്സ് കൊറോണ അത് നമ്മുടെ നാട്ടിലും എത്തി എന്നുള്ള വളരെ സങ്കടകരമായ കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത് പണ്ടെല്ലാം ചൈനയിലോ വുഹാനിലോ ഇറ്റലിയിലോ മാത്രം കേട്ട ഒരു സാധനം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ പറഞ്ഞു അത് ചൈനക്കാരടുത്താണ് അവരങ്ങനെ കാട്ടിയത് കൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞവരാണ് നമ്മൾ അന്നെല്ലാം ഇത് സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചു പേരെങ്കിലും കണ്ടു രസിച്ചവരാണ് ആ ഒരവസ്ഥ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ജില്ലയിലും എത്തിയിരിക്കുകയാണ് ഇനി കണ്ട് രസിക്കരുത് കണ്ട് നിന്ന് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് വരുന്നത് വളരെ അപകടത്തിലേക്കാണ് അപകടം നമ്മുടെ വീട്ടുമുറ്റത്തും എത്തിയിട്ടുണ്ട് ഇനി അതിനെ ഗേറ്റ് കടക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് ഈ സാഹചര്യത്തിൽ നിങ്ങളെ പേടിപ്പിക്കുകയല്ല പ്രീതി ജനിപ്പിക്കുകയല്ല നമ്മുടെ സർക്കാരിൻ്റെ മുദ്രാവാക്യം പോലെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ പിന്തുണ നൽകിക്കൊണ്ട് ഒരു കാര്യം അറിയിക്കുകയാണ് ജാഗ്രത പുലർത്തുക എന്നുള്ളത് ഈ ജാഗ്രതയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്ന് പടർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് അവൻ മറ്റൊരാളിൽ നിന്ന് നമ്മളിലേക്ക് എത്താതിരിക്കാൻ നമ്മളിൽ നിന്ന് വേറൊരാളിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം ഇതിനു വേണ്ടിയാണ് ബ്രേക്ക് ദ ചെയിൻ എന്ന പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത് കണ്ണി പൊട്ടിക്കുക ചെങ്ങലയുടെ കണ്ണി പൊട്ടിക്കുക ഒരു ചെങ്ങല വുഹാനിൽ നിന്ന് തുടങ്ങി ഇറ്റലിയിലൂടെ എല്ലാ ഭാഗത്തും വന്ന് നമ്മളുടെ കേരളത്തിൽ മലപ്പുറം ജില്ലയിലും എത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ കണ്ണി നമ്മുടെ വീട്ടിലേക്ക് ഗേറ്റ് കയറാതിരിക്കാൻ വേണ്ടി ആ കണ്ണി അവിടെ അങ്ങ് പൊട്ടിക്കുക അതിനു വേണ്ടത് പേടിയല്ല ഒളിച്ചോട്ടമല്ല നമ്മളെല്ലാവരും വൈറസിനെ മുന്നൊരുങ്ങുകയാണ് വേണ്ടത് അതിനു വേണ്ടത് എപ്പോഴും കൈകൾ കഴുകുക കൈകൾ കഴുകുന്നത് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ വീട്ടിലിരിക്കുമ്പോഴെല്ലാം കൈകൾ കഴുകി കൈകളിലൂടെയുള്ള വ്യാപനം തടയുക ഇതിന് വേണ്ടത് സാനിറ്റൈസറോ സോപ്പോ എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ച് അത് ചെയ്യുക അതിനുവേണ്ടി സാനിറ്ററൈസർ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ മുന്നിലെല്ലാം വെക്കുന്നതിനാണ് ഗവൺമെൻറ് നിർദ്ദേശം ഇത്തരം നിർദ്ദേശങ്ങൾ പരമാവധി പാലിച്ചു കൊണ്ട് കൈകൾ കഴുകിക്കൊണ്ട് രോഗാണുവിൻ്റെ വ്യാപനത്തെ തടയുക ബ്രേക്ക് ദ ചെയിൻ അതിന് നമ്മളൊരു തുടക്കമായിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ ഉള്ളിലേക്ക് വരും വരാതിരിക്കട്ടെ നമുക്കതിന് പ്രാർത്ഥിക്കാം പ്രയത്നിക്കാം നന്ദി